എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ എൻ സ്പോർട്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐസിലുമായും ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സിയുമായും ബന്ധപ്പെട്ടതാണ്. എഫ് സി ഗോവയുടെ താരവും അതേപോലെ തന്നെ ഐ എസ് എൽ ഏഴാം സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവുമായ ഇഗോർ അങ്കുലെ സ്വന്തമാക്കാൻ ഒരുക്കി മുംബൈ സിറ്റി എഫ് സി. താരത്തിന് വേണ്ടി ഐ എസ് എല്ലിലെ മറ്റു ക്ലബുകളും നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മുംബൈ സിറ്റി എഫ് സി താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ രംഗത്തുണ്ട്. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുംബൈ സിറ്റി എഫ് സി ഇഗോർ അങ്കുലെ സ്വന്തമാക്കുമെന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആട്ടം ഷെബിനോ എന്ന് പറഞ്ഞ ഒരു സെന്റർ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. താരം സെന്റർ ബാക്ക് പൊസിഷനിലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും കളിക്കും. 28 വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന് 12 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഏഷ്യൻ ക്ലബിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട്. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ അതോ മറ്റു ക്ലബിലേക്ക് പോകുമോ അതോ ഈ ന്യൂസ് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ ന്യൂസിനെ പറ്റി ഇനി വല്ല ന്യൂസ് കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയുമായി കാണാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.